കേസുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം യോഗവും നടത്തി. ടീൻ കുര്യാക്കോസ് എംപി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കെപിസിസി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കച്ചേരിത്താഴത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു. ഡീൻ കുര്യാക്കോസ് എംപി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ നേതാക്കന്മാർ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തണലിൽ അദ്ദേഹം നടത്തിയ തട്ടിപ്പിനും വെട്ടിപ്പിനും യാതൊരു തരത്തിലുമുള്ള സമാനതകളുണ്ടോ? ഡിജിപി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ മുതൽ എണ്ണമറ്റ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവർ ഏത് നിലയിലാണ് ഈ മോൺസൺ മാവുങ്ങലിനെ വളർത്തി വലുതാക്കിയത്? നിയമ സംവിധാനത്തിന്റെ പരിരക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒന്നും യാതൊരു കേസുമില്ല, നടപടിയുമില്ല. മോൺസണുമായി കെ പി സി സി പ്രസിഡന്റ് കണ്ടതിനെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും ബഹുമാനായ സി കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. കേരള പോലീസ് തന്നെ, അന്വേഷണ ഏജൻസികൾ തന്നെ അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ എന്താ മുഖ്യമന്ത്രിയുടെ പ്രശ്നം? അദ്ദേഹം ഇപ്പോൾ ഭയപ്പെടുകയാണ്. അദ്ദേഹത്തിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതൃത്വനിരയും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങൾ, അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും അവർക്ക് പറയാനില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ, മുൻ എംഎൽഎ ജോസഫ് വാഴിക്കൻ, മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ്, എ മുഹമ്മദ് ബഷീർ, യു ഡി എഫ് ചെയർമാൻ കെ എം സലീം, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ജിക്കു വർഗീസ്, കബീർ പൂക്കടശ്ശേരിൽ, ഹിബ്സൺ അബ്രഹാം, മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്, മുഹമ്മദ് റഫീഖ്, ആറുകുട പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, സാബു പൊതൂർ, സമീർ കോണിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.